എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പടിഞ്ഞാറ് ദിവസമായിട്ടുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു ഫ്ലോർ പാൻ്റെ ഡിസൈൻ നോക്കാം വെസ്റ്റ് ഫേസിംഗ് വാസ്തു ഫ്ലോർ പാൻ ടു ബെഡ്റൂം ടു ടോയ്ലറ്റ് കിച്ചണ് വർക്ക് ഏരിയ ലിവിങ് ഡൈനിങ് സിറ്റൌട്ട് അതായത് മാസ്റ്റർ ബെഡ്റൂം ലിവിങ് ഡൈനിങ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ടോയ്ലറ്റ് കിച്ചണ് വർക്ക് ഏരിയ ഈ രീതിയിൽ ചെയ്തേക്കണം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ വിദ്യാധരൻ നായർ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് അപ്പൊ ഇതിന്റെ ഡിസൈൻ അകത്ത് എങ്ങനെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് അതിന്റെ റിക്വയർമെന്റ് എന്തൊക്കെയാണ് അതിൻ്റെ അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് ദർശനം എന്ന് പറയുമ്പോഴത്തേക്കും പടിഞ്ഞാറ് ദർശനമായത് കൊണ്ട് ഇതിന് നമ്മൾ പ്രധാനമായും യോനി സംഖ്യാണ് ഏറ്റവും കൂടുതൽ ആ യോനി സംഖ്യ കൊടുക്കേണ്ടത് ഒന്നാണ് യോനി സംഖ്യയുടെ അളവുകൾ കൊടുക്കുക അതുപോലെ തന്നെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറാണ് അപ്പൊ ഇതൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോ അതിൽ താഴെയായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ക്രമീകരിക്കേണ്ടത് മൂന്നാമത് നമ്മളിപ്പം ഔട്ടർ അളവ് എടുക്കുന്ന വെച്ചാൽ ഇപ്പം ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ കൈ കണക്കപ്പെട്ടേക്കാണ് ടേബിൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് സാധാരണ വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ അതിലാത് ഒരു ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള വാസ്തു കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കൈകണക്കപ്പെട്ടിക എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കൈകണക്ക പട്ടികയാണ് അപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മൾ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്ന് ഒന്ന് സംഖ്യ നോക്കുക അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയിരത്തി ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ നോക്കുക അങ്ങനെ നമുക്ക് ആയിരത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെ ഫ്ലോർ പാൻ നോക്കാം അതിന്റെ വയസ്സ് നോക്കുക അതുപോലെ തന്നെ അത് പ്രയോറിറ്റി നോക്കുക അപ്പം പിന്നെ അത് നോക്കി കഴിഞ്ഞാൽ യൂണിസംഖ്യ കിടപ്പുണ്ട് പിന്നെ അത് ഒന്നാണ് യൂണിസംഖ്യ നോക്കുക നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആയിരത്തി ആണെങ്കിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് താഴെ ആയിട്ടുള്ള പ്രയോറിറ്റി നോക്കുക പ്രയോറിറ്റി നോക്കിയിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അളവെടുക്കുക ആ അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ടുള്ള അപ്പം അങ്ങനെ നമുക്ക് ആ പ്രയോറിറ്റി നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അത് ഏത് കോൽക്കണക്കാണെന്ന് എടുക്കുക അതിന്റെ വയസ്സ് നോക്കുക ഇവിടെ ബാല്യം കോമാരുന്നിടന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഇഷ്ടത്തിലുള്ള നമ്മുടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അളവിലേക്ക് നമ്മൾ ഈ രീതിയിൽ ഈസിയാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ടേബിൾ എന്ന് പറഞ്ഞാൽ മാക്സിമം വിസ്താരം എടുക്കുന്ന ഒരു ടേബിൾ ടേബിളാണ് അപ്പം നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോമ്പിനേഷനുള്ള വീടിൻ്റെ അളവ് ചില ആളുകൾക്ക് പതിയോനിപ്പെടുത്തുന്ന അളവ് തന്നെ എങ്ങനെയാണ് ചെയ്യണം ചെയ്യണമെന്നുള്ളതായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്തിനുസരിച്ച് നമ്മൾ പല പല നീളങ്ങളും വീതികളും അത് ഏത് സ്ക്വയർ ഫീറ്റ് ആണ് അത് ഏത് യൂണിറ്റ് സംഖ്യ ആണെന്നനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന അളവുകൾ അത് മുറ്റത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അളവുകൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മൾ ലൈവ് വെബിനാർ പറയുന്നുണ്ട് അപ്പോൾ ലൈവ് വെബിനാർ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോമ്പിനേഷൻ അളവുണ്ട് അപ്പം നമുക്ക് വാസ്തുപ്രകാരം അളവെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പറഞ്ഞപ്പോൾ ചില അളവുകളുടെ കോമ്പിനേഷൻ നമുക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് നമ്മുടെ ആ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യാം എന്ന് മാത്രം ശ്രമിച്ചാൽ മതി ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ കാര്യം എന്ന് പറഞ്ഞത് ഇനി ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ പൊസിഷൻ എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗൃഹമതി സൂത്രത്തിന് ഒഴിവ് നൽകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഗൃഹമതി സൂത്രം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വീടിനെ സംബന്ധിച്ചുള്ള ഏകശാലയ്ക്കകത്ത് വേണ്ട സിറ്റ് ഔട്ട് ഇങ്ങനെ കയറി വരുന്ന ഈ ഒരു ഭാഗം ഇതാണ് സൂത്രം ഇവിടെ കൃത്യമായിട്ട് ജെല്ലുകൾ വാലുകളോ കൊടുക്കുന്ന രീതിയിൽ ക്രമീകരിക്കാം മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക അപ്പൊ കിച്ചൺ വർക്ക് ഏരിയ ബെഡ്റൂം ലിവിങ് ഡൈനിങ് പ്രയർ റൂം ടോയ്ലറ്റ് അതുപോലെയുള്ള എല്ലാത്തിന്റെയും മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത് ഇതിപ്പിനത് ആ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പാനാണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞതിനകത്ത് അളവുകൾ കൃത്യമാക്കുക എന്നുള്ളതാണ് അപ്പം അടുക്കള കൃത്യമാക്കുക വർക്ക് ഏരിയ കൃത്യമാക്കുക ബെഡ്റൂമുകൾ കൃത്യമാക്കുക ലിവിങ് കൃത്യമാക്കുക ഡൈനിങ് കൃത്യമാക്കുക അപ്പം ഈ ഒരു ഡിസൈൻ ഡിസൈനായിട്ട് കഴിഞ്ഞാൽ ഈ ഇത്രയും ടിക്ക് ചെയ്തേക്കണം എല്ലാം ഔട്ട് ഉള്ളവ കൃത്യമാക്കണം സിറ്റൌട്ട് ഉൾപ്പെടെയുള്ള കൃത്യമാക്കണം ലിവിങ്ങിന്റെളവൃത്യമാക്കണം മാസ്റ്റർ അളവ് ഉള്ളവൃത്യമാക്കണം ഈ ബെഡ്റൂമിൻ്റെ അളവ് കൃത്യമാക്കണം ഡൈനിങ്ങിന്റെ അളവ് കൃത്യമാക്കണം കിച്ചൻ കൃത്യമാക്കണം വർക്കേരിയ കൃത്യമാകണം ഇപ്പൊ ഈ രീതിയിൽ വേണമെങ്കിൽ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പിന്നെ അളുകൾ ക്രമീകരിക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അതാണ് നമ്മൾ ഈ ഒരു ടേബിളിലൂടെ പറയുന്നത് പിന്നെ അത് പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരേ വീതിയിലുള്ള പിന്നെ മാസ്റ്റർ ബെഡ്റൂമിന്റെ വീതിയും ഈ ബെഡ്റൂമിൻ്റെ ടുവിന്റെ വീതി ഒന്നാണ് അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഇരുന്നൂറ്റി എമ്പത്തിരണ്ടെന്നുള്ള അളവാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ചേർന്നിട്ടുള്ള നമ്മുടെ സ്ക്വയർ അനുസരിച്ച് അളവാണ് കൊടുത്തവൾ അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലിവിംഗ് ഹാളിന്റെ ഈ നീളം ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ നീളം ഒന്നാണ് അപ്പൊ ഇവിടത്തെ അളവ് ഇരുന്നൂറ്റി ആണെങ്കിൽ ആ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോണ്ട് ചേർന്നിട്ടുള്ള പല പല അളുകളാണ് ഈ കൊടുത്തകൾ നമ്മുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വിസ്താരം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്ന രീതിയാണ് നമ്മൾ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഓരോ ആഴ്ചയിലും ഓരോ ഫ്ലോർ പാനുകൾ എടുത്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈവ് വെബിനാർ നിങ്ങൾക്ക് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് വീക്കിലി ഓരോന്നിനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം പറയുന്നത് വെച്ചാൽ വീക്കിലി ലൈവ് വെബിനാറാണ് എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി എട്ടരക്കാണ് ലൈവ് ആയിട്ട് സൂമില് യു ആൻ്റെ സെക്ഷനോട് കൂടിയിട്ടുള്ള ഒരു വെബിനാറാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം അത് കഴിയുമ്പോഴത്തേക്കും ഈ ആ വെബിനാറിൽ നമ്മൾ കാൽക്കുലേഷൻ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ടേബിൾ ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് ആ കാൽക്കുഷൻ ടേബിളിൻ്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വാസ്തു ഫ്ലോർ പാൻ്റെ അളവുകൾ ഫ്രീ കൊടുത്തിരുന്ന ഫ്ലോർ പ്ലാൻ്റെ പി ഡി എഫ് രൂപത്തിൽ അളവുകൾ ഉള്ളവകളും ഔട്ട് അളവ് ഒക്കെ ഉൾപ്പെടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പി ഡി എഫ് രൂപത്തിൽ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലോർ പാൻ ഡിസൈൻ എന്ന് പറയുന്നത് തിങ്കൾ ബുധൻ വെള്ളിയ ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മണിക്ക് നമ്മൾ നമ്മുടെ വി എ പി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും അതിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ഈ വെള്ളിയാഴ്ച നടക്കുന്നതിൻ്റെ ലൈവ് വെബിനാർ ആണ് അതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കില്ല പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തേക്കുന്ന ഏഴ് ഫ്ലോർ ഫാനുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അപ്പോൾ ആഴ്ച ഒരാഴ്ചയിലായിരിക്കും ഓരോ ഫ്ലോർ ഫാനുകൾ അയച്ചിരുന്നത് അപ്പം നിങ്ങളുടെ സമയത്തിനുസരിച്ച് ആ ആഴ്ചയിൽ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിട്ട് കൃത്യമായിട്ട് ഈ കൺസെപ്റ്റ് എന്താണ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെവൻ ഡേയ്സ് വീഡിയോസ് ഇത് ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് കഴിഞ്ഞാൽ രണ്ട് ലിങ്ക് അയച്ചു തരാം പറഞ്ഞു ലിങ്ക് അയച്ചു തരും അങ്ങനെ രണ്ട് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ഫ്രീ ആയിട്ട് എന്തിനാണ് തരുന്നത് ഇതിൻ്റെ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എന്ത് ഇതായാലും എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ലക്ഷം ഫ്ലോർ പാൻ എങ്കിലും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് സഹായിക്കത്തക്ക രീതിയിൽ അതായത് വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യുന്നില്ല രണ്ട് രീതിയിൽ കൊടുക്കാൻ ഒരു ഫ്ലോർ പാൻ കൊടുത്തു കഴിഞ്ഞാൽ വാസ്തു വികാരം ആൾ കൊടുത്താൽ ഓക്കെ വേണം എഞ്ചിനീയർ കൊടുത്താലും ഒക്കെ പറയുന്ന രീതിയിലേക്ക് അങ്ങനത്തെ രീതിയിലേക്കുള്ള ഒരു ലക്ഷം വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒരു ആറ് വർഷം ഒരു ലക്ഷം വീട് നിർക്കാനുള്ള ഒരു കൺസെപ്റ്റിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഈ വീക്ക്ലി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തേക്കുന്ന ഡിസൈനുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കിഴക്ക ദർശനം വടക്ക് ദർശനം പടിഞ്ഞാറ് ദർശനം തെക്ക് ദർശനം എന്ന് പറഞ്ഞ് ഓരോ ദർശനത്തിനനുസരിച്ചുള്ള ഓരോ ആയിട്ടുള്ള ഫ്ലോർ പ്ലാനുകൾ ഡിസൈൻ ചെയ്യുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ രീതി രണ്ടാമത്തെ കൺസെപ്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്ഗ്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫിഫ്റ്റി ഫ്ലോർ പാൻ ചലഞ്ച് എന്ന് പറയുന്നതാണ് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് എങ്ങനെയാണ് ഫ്ലോർ ഫാനുകൾ ക്രമീകരിക്കുന്നത് എന്നുള്ള ഒരു അമ്പത് ഫ്ലോർ പാൻ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ള കൺസെപ്റ്റ് കൃത്യമാണ് അത് കഴിയുമ്പോഴത്തേക്കും വരുന്നതാണ് ടു ടു ഫിഫ്റ്റി ഫ്ളോർ പാൻ ചലഞ്ച് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം ചാമ്പ്യൻ അവാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇതിൻ്റെ അകത്താണ് ഈ ഇരുന്നൂറ്റമ്പത് ഫ്ലോർ ഫാനുകളാണ് ശരിക്കും ക്രമീകരിക്കുന്നത് ഒരു നാനൂറ് പേരെങ്കിലും നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്ദേശം അപ്പം അങ്ങനെ നാനൂറ് പേര് വരുമ്പോഴത്തേക്കും നാനൂറെ കൊണ്ട് ഇരുപത്തി ഒരു ലക്ഷം ചെയ്യാൻ സാധിക്കും അതാണ് നമ്മുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞത് ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ അമ്പത്തിരണ്ട് ആഴ്ചകളാണ് ആഴ്ചയിൽ ഒരു ഫ്ലോർ ഫ്ലോർഫ്ലാം ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു വർഷം ആദ്യത്തെ ഒരു വർഷം അമ്പത് പ്ലാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പം അതേ മതി ഓരോ വർഷം കഴിയുന്നതും നിങ്ങൾ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുവാണേൽ പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തി ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞ് ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ നാനൂറ് പേരെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലക്ഷം എന്ന് പറയുന്നത് എൻ്റെ മിഷനിലേക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലേക്ക് ഒരു നാനൂറ് പേരെങ്കിലും വരുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം ഫ്ലോർ ഫാനുകളെങ്കിലും വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള കൺസെപ്റ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട് അവർ ഫ്ലോർ പ്ലാൻ വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ കൂടെ സഹായം നിങ്ങൾ എടുക്കുക അപ്പം നിങ്ങൾ അവർ കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ആ രീതിയിലേക്ക് ഫ്ലോർ പ്ലാൻ വരയ്ക്കാനായിട്ടുള്ള ഒരു കാലബറിലേക്കൊക്കെ അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ സഹായങ്ങൾ കൂടെ എടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തെ വീഡിയോസ് എനിക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ലൈവ് വെബിനാറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് കിട്ടിയ ലൈവ് വെബിനാർ ആണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ താഴെ ഫ്രീമെൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു